കേരളിനെതിരെ സാധാരണക്കാരായ മനുഷ്യരെ അണിനിരത്തി പ്രതിരോധം സൃഷ്ടിക്കാനുള്ള പ്രതിപക്ഷത്തിൻ്റെയും സമരസമിതിയുടെയും ഒക്കെ തീരുമാനങ്ങൾക്ക് ഇരുട്ടടി നൽകിക്കൊണ്ട് വമ്പൻ പുനരധിവാസ പാക്കേജ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്വാഭാവികമായി തങ്ങളുടെ വസ്തുവും വീടുമൊക്കെ ഇല്ലാതാകുമ്പോൾ തങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങൾ ഇല്ലാതാകുമ്പോൾ ഞങ്ങളി ജീവിക്കാൻ എന്തു ചെയ്യും എന്നുള്ള ഒരു സംശയമാണ് ഈ മനുഷ്യർക്കൊക്കെ ഉണ്ടാകുന്നത് അവരുടെ ആ വികാരത്തെ ആളി കത്തിച്ച് കേരളിനെതിരായിട്ടുള്ള ഒരു വലിയ പ്രതിഷേധമാക്കി മാറ്റുക എന്നുള്ള കലാപരിപാടിയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഉശിരൻ തിരിച്ചടി നൽകാൻ കഴിയുന്ന തരത്തിലുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് വിപണി വിലയുടെ നാലിരട്ടി വരെ നഷ്ടപരിഹാരം നൽകാനുള്ള തീരുമാനമാണ് ഈ പുനരധിവാസ പാക്കേജിൻ്റെ ഭാഗമായിട്ടുള്ളത് ഇപ്പോൾ നഗര മേഖലകളിൽ ഇരട്ടി വരെ നഷ്ടപരിഹാരം നൽകുക നഗരമേഖല വിട്ട് ഗ്രാമീണ മേഖലയിലേക്ക് പോകുമ്പോൾ ആ നഗരത്തിൽ നിന്ന് എത്രമാത്രം അകലത്തിലാണോ അതുള്ളത് നാലിരട്ടി വരെ നഷ്ടപരിഹാരം കിട്ടുന്ന തരത്തിലുള്ള പാക്കേജാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈ കേരയിൽ പദ്ധതിക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് അതായത് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിക്ക് വേണ്ടി ഭൂമിയും വീടുമൊക്കെ വിട്ടുകൊടുക്കേണ്ടി വരുന്ന മനുഷ്യർക്ക് അവരുടെ ശിഷ്ടകാലം ദുഃഖിച്ച് കഴിയേണ്ടി വരില്ല എന്ന് ചുരുക്കം ഇപ്പോൾ ദേശീയപാത സ്ഥലമെടുപ്പിൻ്റെ ഒക്കെ കാര്യത്തിലും മുൻ സർക്കാരുകൾ കാട്ടിയ ആ ജനങ്ങളോടുള്ള തിരസ്കൃത സമീപനമല്ല പിന്നീട് വന്ന പിണറായി വിജയൻ സർക്കാർ കാട്ടിയത് എന്നുള്ളത് കൊണ്ടാണ് ഇരുകൈയും നീട്ടി ദേശീയപാത സ്ഥലമെടുപ്പിനോട് സഹകരിക്കാൻ ജനങ്ങൾ തയ്യാറായത് ഒരു നാട്ടിൽ വികസനം വരുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ ചിലതൊക്കെ നഷ്ടപ്പെടും ആ നഷ്ടപ്പെടുന്നതിന് നമുക്ക് നഷ്ടപരിഹാരം ലഭിക്കുക നമുക്ക് തുടർന്നും ജീവിക്കാനും നമ്മുടെ കച്ചവടം ചെയ്യാനും ചെയ്യാനുമൊക്കെയുള്ള അവസരമുണ്ടാവുക അത് സാധ്യമായാൽ പിന്നെ ആ വികസനത്തോട് ചേർന്ന് നിൽക്കാൻ എന്തിനു നമ്മൾ മടി കാണിക്കണം ആ നിലയിൽ ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന നഷ്ടപരിഹാര പാക്കേജ് ഈ കേരളയിലുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന എതിർപ്പുകളെയൊക്കെ ഇല്ലാതാക്കാൻ പര്യാപ്തമായ ഒന്നാണ് സാധാരണ മനുഷ്യർക്ക് നൽകുന്ന നഷ്ടപരിഹാരത്തിൻ്റെ നിരക്ക് നഷ്ടപരിഹാര തോക്ക് പുറമേ നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ കൂടി നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ ആ നഷ്ടപരിഹാര തുകയ്ക്ക് പുറമേ ലൈഫ് മാതൃകയിലുള്ള വീട് വച്ചു നൽകും അതോടൊപ്പം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയും നൽകും ഇനി അത് അതിദരിദ്ര കുടുംബങ്ങളിലേക്ക് പോകുമ്പോൾ അവർക്ക് മൂന്ന് തരത്തിലുള്ള പാക്കേജ് ഉറപ്പാക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ അതായത് നഷ്ടപരിഹാര തുകയ്ക്ക് പുറമെ അഞ്ച് സെൻറ്റ് ഭൂമിയും ലൈഫ് മാതൃകയിലുള്ള വീടും രണ്ടാമത്തെ ഒരു ഓപ്ഷൻ നഷ്ടപരിഹാര തുകയ്ക്ക് പുറമെ അഞ്ച് സെൻറ്റ് ഭൂമിയും നാല് ലക്ഷം രൂപയും മൂന്നാമത്തെ ഓപ്ഷൻ നഷ്ടപരിഹാര തുകയ്ക്ക് പുറമെ പത്തു ലക്ഷം രൂപ ഇനി ഒരു വസ്തുവിനോട് ചേർന്ന് ഒരു കാലിത്തൊഴുത്തുണ്ടെങ്കിൽ അത് പൊളിച്ചു മാറ്റുന്നതിന് ഇരുപത്തി അയ്യായിരം മുതൽ അൻപതിനായിരം രൂപ വരെ നൽകും ഒരു വാണിജ്യ സ്ഥാപനമാണ് നഷ്ടമാകുന്നതെങ്കിൽ അതിനും കൃത്യമായ നഷ്ടപരിഹാരം നൽകുന്നുണ്ട് അവിടെ ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾക്ക് ആറു മാസത്തേക്ക് ആറായിരം രൂപ വെച്ച് മാസവേതനവും നൽകാനുള്ള പദ്ധതി ഈ പുനരധിവാസ പാക്കേജിലുണ്ട് അതായത് ഈ വികസനത്തിൻ്റെ പേരിൽ കേരൽ പദ്ധതിയുടെ പേരിൽ ഭൂമി നഷ്ടമാകുന്ന ആളുകൾക്ക് ഒരു തരത്തിലും കണ്ണീരണിയേണ്ടി വരില്ല എന്ന് ഉറപ്പാക്കുന്ന തരത്തിലുള്ള വമ്പൻ പുനരധിവാസ പാക്കേജാണ് പ്രഖ്യാപിക്കുന്നത് സ്വാഭാവികമായി സാധാരണക്കാരായ മനുഷ്യർക്ക് ഉയർന്നിരുന്ന ആശങ്കകൾക്ക് ഈ നഷ്ടപരിഹാര പുനരധിവാസ പാക്കേജിൻ്റെ കൂടി ഒരു പരിധിവരെ പരിഹാരമുണ്ടാകും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം ഇനിയിപ്പോൾ അന്ധമായ രാഷ്ട്രീയ വിരോധം മൂലം സർക്കാരിൻ്റെ ഈ പദ്ധതി നടക്കാനേ പാടില്ല എന്ന ചിന്താഗതിയോടുകൂടി പ്രവർത്തിക്കുന്നവർക്കൊഴികെ ഈ പുനരധിവാസ പാക്കേജിൻ്റെ പ്രഖ്യാപനം കൂടി ഉണ്ടാകുമ്പോൾ അത് ഈ നാടിൻ്റെ വികസനത്തോടുള്ള ചേർന്ന് നിൽക്കലിനുള്ള ഒരു പ്രധാനപ്പെട്ട ഉത്തേജനമായി മാറും എന്ന് കരുതുക ഉറപ്പിക്കുക